C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. മോളെന്ത് ഇത്ര പെട്ടെന്ന് ഓഫീസിൽ നിന്ന് പോകുന്നത്? അത് ഞാൻ പിണങ്ങി പോകുന്നതാ. പിണങ്ങി പോരെ, സിദ്ധു ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു മുഷിഞ്ഞു എന്ന് വെച്ച് അങ്ങനെ അങ്ങ് ഇറങ്ങി പോരാവോ? ശരിയായ പ്രവൃത്തിയാണോ അത്? ഇവള് വരുന്നത് കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ പ്രഭേ, ഇതൊരു പിണക്കത്തിന്റെ തുടർച്ചലനമാണെന്ന്. ഇപ്പോഴെങ്ങനെയുണ്ട് പ്രശ്നം? അതൊന്നും അല്ല അമ്മി, ശിവേട്ടൻ ഓഫീസിൽ വന്നു. പുതിയ ചീഫ് ഫാഷൻ ഡിസൈനർ ആയിട്ട് പൂജയെ കൂടി അപ്പോയിന്റ് ചെയ്തു. എന്നിട്ട് ആ കുട്ടിയെ എന്റെ സീറ്റിൽ പിടിച്ചിരുത്തി. എനിക്കത് ഇൻസൾട്ടായി തോന്നി, ഞാൻ ഇറങ്ങിപ്പോന്നു. സിദ്ധു ഇല്ലായിരുന്നു ഓഫീസില്? ഞാൻ പോരാൻ നേരത്ത് വന്നു. സിദ്ധുവേട്ടനോട് നേരത്തെ വിവരം പറഞ്ഞിരുന്നതാ, അത് ശിവേട്ടൻ പറഞ്ഞു. എന്നിട്ടും സിദ്ധുവേട്ടൻ എന്നെ അതൊന്നും അറിയിച്ചില്ല. അതാണ് എനിക്ക് ഫീൽ ചെയ്തത്. അവിടുത്തെ ജോലി ഞാൻ രാജിവെച്ചാലൊന്ന് ആലോചിക്കുക. എന്തിന്? അതിന്റെ ഒന്നും ആവശ്യമില്ല. എന്നെ നാണം കെടുത്തി ആ സ്ഥാപനത്തില് ഞാൻ വീണ്ടും തുടരണോ അമ്മി? ഇന്ന് മുതൽ MD ശിവേട്ടനാണ് പോലും. പപ്പയുടെ പുതിയ ഓർഡറാ. വിളിച്ചപ്പാടും ലേഡി വിളിച്ചപ്പാടും കളരിക്ക് പുറത്തായി. എന്നിട്ട് സിദ്ധു എന്ത് പറഞ്ഞു? അവന്റെ കസേര പോയില്ലേ, പിന്നെ അവൻ എന്തു പറയാനാ? ഞാൻ സിദ്ധുവിനെ ഒന്ന് വിളിക്കട്ടെ. വേണ്ട അമ്മി, കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണെന്ന് അറിയണ്ടേ? വേണ്ടെന്നല്ലേ പറഞ്ഞേ, ഇങ്ങോട്ട് വിളിക്കട്ടെ. അപ്പുറത്തെല്ലാവരും ഇങ്ങോട്ട് ചെവി വട്ടം പിടിച്ചിരിക്കുകയായിരിക്കും, നോക്കിക്കൊള്ളണം. ഓക്കേ, സിദ്ധു ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണം. ശിവ, മുംബൈ സോണാലി ഫാബിന്റെ ഫുൾ ചാർജ് നിനക്കായിരുന്നു. പിന്നെ അത് മാറിയത് എങ്ങനെയാണെന്ന് നിനക്കറിയാലോ. നിന്റെ കയ്യിലിരിപ്പ് കാരണ. അത് പന്തലേ പാപ്പ. ആ പഴയ കഥ ആവർത്തിക്കരുത്. നിനക്ക് വീണ് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസാണിത്. കഴിവ് തെളിയിച്ച് ബിസിനസ്സിൽ തിരിച്ചു വരാനുള്ള ഏറ്റവും നല്ല അവസരം. എനിക്കറിയാം, സിദ്ധു ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഇമേജ് ഉണ്ട്, അതിനൊപ്പത്തണം. എനിക്ക് ഒപ്പത്തിയ പോരാ, ആ ഇമേജിന് മുകളിലെത്തണം. സിദ്ധുവട്ടൻ സ്റ്റാഫിൽപ്പെട്ട എല്ലാവരും വഴക്കു പറയും. ദിവസവും ആർക്കെങ്കിലും ഒക്കെ നല്ല ഡോസ് കിട്ടും. ഒരു മായവും ഇല്ലാതെ ചൂടാവുന്നത്. എന്നിട്ടും ഏട്ടനോട് എല്ലാവർക്കും സ്നേഹം. ആ സ്നേഹത്തിന് കാരണം എന്താണെന്ന് പൂജ ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സിദ്ധു ഏട്ടന്റെ ആത്മാർത്ഥത, ബിസിനസ്സിലുള്ള ഡെഡിക്കേഷൻ, അതായിരിക്കും കാരണം. എക്സാക്ട്ലി. പിന്നെ ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്ക് എന്താവശ്യം വന്നാലും സിദ്ധു ഏട്ടൻ സഹായിക്കും. അങ്ങനെ ജോലിക്കാരുടെ തോളത്ത് കൈയിട്ട് സോപ്പിടുന്നതിലൊന്നും കാര്യമില്ല. നീ തോളി കൈയിടാൻ പോകണ്ട. MD അവരുടെ ആളാണെന്നുള്ള ഫീല് സ്റ്റാഫിനുണ്ടായാൽ മതി. അതൊരു തന്ത്രമാണ്. ആത്മവിശ്വാസത്തോടുകൂടി നിക്കടാ ശിവ. പൂജ മോലുണ്ട് നിനക്ക് സഹായത്തിന്. ശിവയ്ക്ക് നിന്നോടുള്ള ദേഷ്യമൊക്കെ മാറി കേട്ടോ. സിദ്ധുവിനെ അപ്പൂവിനും തമ്മിൽ അകറ്റണം, അതാണ് എന്റെ ടാർഗറ്റ്. അത് മാത്രമാണ്. ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.